പിണറായിയിലെ വീട്ടിൽ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഏതോ ബന്ധു വീട്ടിൽ നിന്ന് RSS-കാരനായ ഒരു പ്രതിയെ, അതും CPM-ന്റെ ഒരു പ്രവർത്തകനെ വധിച്ച കേസിലെ പ്രതിയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ള ധ്വനി ഉണ്ടാക്കിയെടുക്കാൻ ചാനലുകളും പിന്നെ ഒരു കൂട്ടം പത്രങ്ങളും നടത്തിയ ശ്രമം, ആ സ്ക്രീൻഷോട്ടുകൾ ഉപയോഗിച്ചും പത്രങ്ങളുടെ കട്ടിങ്ങുകൾ ഉപയോഗിച്ചും പ്രതിപക്ഷ അണികളും നേതാക്കളും CPM-കാർ പിണറായി വിജയൻ്റെ വീടിന് തൊട്ടരികിൽ ഒരു RSS-ന്റെ പ്രവർത്തകനെ CPM-കാരനെ കൊന്ന കേസിലെ പ്രതിയെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു, ഇതിലും വലിയ തെളിവ് വേണമോ CPM-RSS ബന്ധത്തിന് എന്നുള്ള ചോദ്യം ഉന്നയിച്ച് കൊണ്ടാടുകയാണ്. നമ്മൾ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യരാണെങ്കിൽ ഒരു നിമിഷം ആലോചിക്കണം. പിണറായി വിജയൻ്റെ വീടിനടുത്ത് എന്ന് പറയുമ്പോൾ മലയാള മനോരമയൊക്കെ എഴുതിയതുപോലെയാണെങ്കിൽ ഏതാനും മീറ്ററുകൾ അകലെ, പക്ഷേ സത്യസന്ധമായി അത് 200 മീറ്ററുകൾക്കപ്പുറത്താണ് ആ വീടിരിക്കുന്നത്. അങ്ങനെ 200 മീറ്റർ അപ്പുറത്തിരിക്കുന്ന ഒരു വീട്, ആൾ താമസമില്ലാതെ കിടന്നിരുന്ന ഒരു വീട്, ആ വീട്ടിലുള്ളവരൊക്കെ മറ്റൊരിടത്ത് അണ്ടല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. അവിടെ വാടകയ്ക്ക് എന്ന് തോന്നിക്കുന്ന തരത്തിൽ ഒരാൾ വരുന്നു. വരുകയും പോവുകയും ചെയ്യുന്ന ആളുകളെ മുഴുവൻ പിണറായി വിജയൻ്റെ വീടിനടുത്തായതുകൊണ്ട് പരിശോധിക്കുന്ന ഒരു പരിപാടി ഇതുവരെ പിണറായിയിലുള്ളതായി അറിവില്ല. അവിടെ ഇൻ്റലിജൻസ് സംവിധാനമൊക്കെ ഉണ്ട്, പോലീസിൻ്റെ നിരീക്ഷണമുണ്ട്, അതൊക്കെ ശരിയാണ്. മുഖ്യമന്ത്രിയുടെ വീട് അവിടെ ആയതുകൊണ്ട് മുഖ്യമന്ത്രി ഇല്ലാത്ത സമയത്തും പോലീസിൻ്റെ പ്രത്യേക നിരീക്ഷണമൊക്കെ ആ മേഖലയിലുണ്ട്. പക്ഷേ എന്നു കരുതി അവിടേക്ക് വരികയും പോവുകയും ചെയ്യുന്നവരെ മുഴുവൻ, അല്ലെങ്കിൽ അവിടെ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വരുന്നവരെ, മറ്റൊരു വീട്ടിൽ സന്ദർശിക്കാൻ വരുന്നവരെ ഒന്നും വഴിയിൽ ചെറുത്ത് നിർത്തി പരിശോധന നടത്തി അവരുടെ മുഴുവൻ ചരിത്രവും ഭൂമിശാസ്ത്രവും അളക്കുന്ന പരിപാടി അവിടെ ഉള്ളതായി ഇതുവരെ അറിവില്ല. അങ്ങനെ ഒരിടത്തും ചെയ്യാറുമില്ല. അപ്പോൾ സെക്രട്ടേറിയറ്റിന് ഏതാനും മീറ്റർ അകലെ ഇതുപോലെ ഒരു പ്രതിയെ ഒളിവിൽ താമസിച്ചതിന് പിടിച്ചാൽ അത് CPM-കാർ ഭരിക്കുന്നത് കൊണ്ട് സെക്രട്ടേറിയറ്റിനടുത്തുള്ള ഒരു ഹോട്ടലിൽ, സെക്രട്ടേറിയറ്റിൻ്റെ 100 മീറ്റർ 200 മീറ്റർ ചുറ്റളവിലൊക്കെ ഹോട്ടലുകളുണ്ടല്ലോ, അവിടെ താമസിച്ച ഒരാളെ പിടിച്ചാൽ അത് CPM-കാർ ഒളിവിൽ താമസിപ്പിച്ചതായി മാറുന്നു. അപ്പോൾ പിണറായി വിജയൻ്റെ വീടിന് 200 മീറ്റർ അകലെ ഒരു വീട്ടിൽ ആ വീട്ടുടമസ്ഥ അവരുടെ ഒരു ഇഷ്ടക്കാരനെ ഒളിവിൽ താമസിപ്പിക്കുന്നു. അയാൾ കൊലക്കേസിലെ പ്രതിയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം അവർ താമസിപ്പിച്ചിട്ടുള്ളത്. കാരണം അവർക്ക് അയാളുമായി നേരത്തെ തന്നെ നല്ല ബന്ധമുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ അവരുടെ ഒരു ഇഷ്ടക്കാരൻ, രഹസ്യ കാമുകൻ എന്നുള്ള നിലയിലേക്ക് വരെ എത്തിയിട്ടുള്ള ബന്ധമാണ് എന്ന് വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ ഭർത്താവ് വിദേശത്തുള്ള ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ അവരുടെ ഒരു ഇഷ്ടക്കാരനെ വാടകയ്ക്ക് താമസിപ്പിച്ചു, അയാൾ കൊലക്കേസിലെ പ്രതിയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ. അത് ആ ഇഷ്ടക്കാരനോടുള്ള അടുപ്പവും ആ ഇഷ്ടക്കാരനെ രക്ഷപ്പെടുത്താനുള്ള തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടുമാണ്. അതിന് CPM എന്താണ് പിഴച്ചത്? അതിന് പിണറായി വിജയൻ എന്താണ് പിഴച്ചത്? പിണറായി വിജയൻ്റെ നാട്, പിണറായി വിജയൻ്റെ വീട് CPM-ന് സ്വാധീനമുള്ള ഇടം, അതുകൊണ്ട് അവിടെ എങ്ങും ഒരാൾക്കും വാടകയ്ക്ക് താമസിക്കാൻ പാടില്ല എന്നുണ്ടോ? ഞാൻ എൻ്റെ വീട്ടിൽ ഒരാളെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നതിന് എൻ്റെ വീട് ഏതെങ്കിലും ഒരു നേതാവിൻ്റെ വീടിനടുത്തായി പോയാൽ ആ നേതാവ് ഉത്തരം പറയേണ്ടതിൻ്റെ കാരണമെന്ത്? അങ്ങനെയാണല്ലോ ഇപ്പോൾ വിചാരണ നടക്കുന്നത്. ഇപ്പോൾ പ്രശാന്ത് CPM-കാരനാണോ CPM-RSS-കാരനാണോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്, ഈ രേഷ്മയുടെ ഭർത്താവ്. അത് എന്തായാലും ഒരു പ്രശ്നവുമില്ല. അത് എന്തായാലും ഈ കേസുമായി CPM-നെ ബന്ധിപ്പിക്കുന്ന ഒരു ഘടകമായി അത് മാറുന്നതേയില്ല. ഇപ്പോൾ പ്രശാന്ത് ഒരു ഉറച്ച CPM-കാരനാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. അയാൾ പക്ഷേ കഴിഞ്ഞ പ്രളയത്തിൻ്റെ കാലത്തൊക്കെ, കോവിഡ് മഹാമാരിയുടെ കാലത്തൊക്കെ നാട്ടിലുണ്ടായിരുന്നപ്പോൾ RSS-മായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചിരുന്നത് എന്നാണ് അവിടെ നിന്നുള്ള സത്യസന്ധമായ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഇനി അദ്ദേഹം CPM-കാരനാണ് എന്ന് തന്നെ ഇരിക്കട്ടെ, CPM-ന് വോട്ട് ചെയ്യുന്ന ആളാണ് എന്നിരിക്കട്ടെ, അദ്ദേഹം വിദേശത്താണ്, അദ്ദേഹത്തിൻ്റെ വീട് ഒഴിഞ്ഞു കിടക്കുന്നു, അവർ ആണ്ടല്ലൂരിലെ മറ്റൊരു വീട്ടിൽ താമസിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയും മറ്റുള്ളവരും. അപ്പോൾ വിദേശത്തിരിക്കുന്ന ഭർത്താവിനെ കബളിപ്പിച്ച് ഭാര്യ മറ്റൊരാളുമായി ചില ബന്ധങ്ങൾ വച്ചു പുലർത്തുന്നു, ആ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ തനിക്കൊരു ഒളിത്താവളം വേണമെന്ന് വിഷു കഴിഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ ഈ ഭാര്യയോട് പറയുന്നു, അവരുടെ വീട് തന്നെ ഒളിത്താവളമായി ഒരുക്കി കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു.
അത് കണ്ടുപിടിക്കപ്പെടുന്നു, രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുന്നു. ഇവിടെ രേഷ്മയെയും ഒരു കൊലക്കേസ് പ്രതിയെ ബോധപൂർവം ഒളിപ്പിച്ചു എന്നുള്ളതിന് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വലിയ ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. അവരെ, അയ്യോ അവർ ഞങ്ങളുടെ ഒരു CPM കുടുംബത്തിലെ അംഗമാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടില്ല. അവർക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് ഗുരുതരമായ കുറ്റങ്ങളാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ, പച്ചയ്ക്ക് പറഞ്ഞാൽ, ഒരു അവിഹിത ഏർപ്പാടിൻ്റെ തുടർച്ചയായി ഒരു കൊലക്കേസിലെ പ്രതിക്ക് ഒരു യുവതി അഭയം കൊടുക്കുന്നു. ആ യുവതിയുടെ ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ അവരുടെ തന്നെ രാഷ്ട്രീയം, CPM രാഷ്ട്രീയമാണ് എന്നിരിക്കട്ടെ, അവരും ഒരു CPM അനുഭാവിയാണ് എന്നിരിക്കട്ടെ, അതെങ്ങനെയാണ് CPM ഒളിപ്പിച്ചതായി മാറുന്നത്? അതിനെങ്ങനെയാണ് CPM ഉത്തരം പറയേണ്ടത്? അതെങ്ങനെയാണ് CPM RSS ബന്ധത്തിൻ്റെ അടയാളമായി മാറുന്നത്?